തങ്ങളെന്നും ചോദിക്കും ആരെങ്കിലും സ്വപ്നം കണ്ടോ. അപ്പോ ചിലരൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം തങ്ങൾ വന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി എനിക്കൊരു അനുഭവം ഉണ്ടായി, തങ്ങൾ കണ്ട ഒരു സ്വപ്നം പറയാം. അംബിയാഇന്റെ സ്വപ്നം വഹിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിൽ നബി ഇറക്കം കൊണ്ടുപോയത് എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണോ? അല്ല, മൂന്ന് പ്രാവശ്യം സ്വപ്നം കണ്ടതാ, അത് വഹിയാണ്. അംബിയാഇന്റെ സ്വപ്നം വഹിയാണ്. തങ്ങൾ പറയുന്നു, രണ്ടാളുകൾ എന്റെ അടുത്ത് വന്നു, അള്ളാഹുവിന്റെ മലക്കുകൾ രണ്ടുപേർ, അവരെന്നെ എഴുന്നേൽപ്പിച്ചു, പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി. ഇങ്ങനെ കുറേ പോയി നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്, വേറെ ഒരാൾ അയാളുടെ അടുത്ത് ഒരു പാറയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന പാറ പിടിച്ച മനുഷ്യൻ ഈ നിലത്ത് കിടക്കുന്ന ആടെ തലയിലേക്ക് വലിയ പാറക്കല്ലങ്ങൾ ഇടുന്നു, തലയങ്ങ് ചതഞ്ഞരയുന്നു. കല്ല് ഉരുണ്ടു പോകുമ്പോ ഈ ഇട്ട ആള് കല്ല് എടുത്തുകൊണ്ടുവരുന്നു. അപ്പോഴേക്കും തല നല്ല രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഒന്നുകൂടി തലക്കെറിയാണ്. തലങ്ങ് ചതഞ്ഞിട്ട് ആ പാറക്കല്ല് റോൾ ചെയ്ത് പോകുമ്പോ എറിഞ്ഞ ആള് പിന്നാലെ ചെന്ന് പാറ എടുത്തു കൊണ്ടുവരുമ്പോഴേക്കും തല പഴയ പോലെ തന്റെ തലയായിട്ടുണ്ട്. വീണ്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ രണ്ട് മനുഷ്യന്മാർ ചെയ്യുന്നത്? ഒരാൾ മറ്റൊരാളുടെ തല അടിച്ചു പൊളിക്കാൻ, ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അവർ രണ്ടുപേരും പറഞ്ഞു, പോകാം നബിയേ, നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ മലന്നു കിടക്കുന്നു, പെരടിയിൽമേ മലന്നു കിടക്കുകയാണ്. വേറെ ഒരാൾ ഒരു ഇരുമ്പിന്റെ കൊളത്തുപയോഗിച്ച് ആ മനുഷ്യൻ അരികത്ത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ കൊളത്തുപയോഗിച്ച് ആ മനുഷ്യന്റെ ഒരു കവിളിൽ നിന്ന് ഇങ്ങോട്ട് വാർന്നിട്ട് കീറിയെടുത്ത് പെരടി വരെ ഒരു വലി, പിന്നെ ചങ്കിൽ നിന്ന് ഒരു വലി, പിന്നെ അയാളുടെ കണ്ണിലൂടെ ഒരു വലി വലിച്ച് അയാളുടെ പെരടിയിലേക്ക്. ഇങ്ങനെ മൂന്ന് നിലക്ക് ഇങ്ങനെ ഇരുമ്പ് കൊണ്ട് വാരുകയാണ് ആ മനുഷ്യനെ. യാ അല്ലാഹ്, ഇത് കഴിയുമ്പോഴേക്കും പഴയ രൂപത്തിലേക്ക് മാറി. വീണ്ടും അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മഹാദാൻ, ഇതെന്താണ് ഈ രണ്ടുപേരുടെ കഥ? മലക്കുകൾ എന്നോട് പറഞ്ഞു, ഇൻതലിഖ് ഇൻതലിഖ്, നമുക്ക് പോകാം നബിയേ, നമുക്ക് പോകാം. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു തന്നൂർ, നല്ല ഈ തന്തൂരി അടുപ്പൊക്കെ ഉണ്ടാക്കുന്ന അടുപ്പ് കണ്ടിട്ടില്ലേ? അതന്നെ തന്തൂരി അടുപ്പിന്റെ അടുപ്പ് തന്നെ. ഈ റൊട്ടി പാകിസ്ഥാനിലെ റൊട്ടി ഉണ്ടാക്കണില്ലേ? ഇതൊക്കെ കാണുമ്പോൾ നരകം ഇങ്ങനെ ഓർമ്മ വരും, ഈ ഹദീസ് ഓർമ്മ വരും. അതിന്റെ മേൽഭാഗം ചെറിയ വട്ടമാണ്, അതിന്റെ ഉള്ളിൽ കത്തിയാളുന്ന തീയാണ്. അങ്ങനത്തെ ഒരു തന്നൂർ, അതിന്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്ന് നോക്കുമ്പോൾ അവിടെ വസ്ത്രം ധരിക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും അതിന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ തീയങ്ങടിയിലൂടെ അങ്ങോട്ട് വരുമ്പോ ആ തീയിന്ന് രക്ഷപ്പെടാൻ എല്ലാരും മേലോട്ട് അങ്ങോട്ട് പൊങ്ങി വരും. യാ അല്ലാഹ്, അങ്ങനെ മേലോട്ട് വരുമ്പോഴേക്കും തല പുറത്ത് കടക്കാൻ പറ്റാതെ അതിന്റെ മേലെ തള്ളി നിൽക്കും. തീയങ്ങ് അമരുമ്പോൾ അവർ താഴേക്ക് പോകും. വീണ്ടും തീ ഇവരെ പൊക്കുകയാണ്. ആർത്ത് നിലവിളിച്ച് കരയുന്നുണ്ട് മുഴുവനും. ഞാൻ ചോദിച്ചു, മലക്കുകളെ ഇവരാരാണ്? രണ്ടുപേരും പറഞ്ഞു, ഇൻതലിഖ് ഇൻതലിഖ്, നബിയേ നമുക്ക് പോകാം, നമുക്ക് കടന്നു പോകാം. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോ രക്തത്തിന്റെ നിറം പോലെ ചമന്ന ഒരു പുഴയുണ്ട് അവിടെ. ആ പുഴയിൽ ഒരാൾ നീന്തുകയാണ്. കരയിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു. അയാൾ കുറച്ച് കല്ലുകൾ ഇങ്ങനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ നീന്തുന്ന മനുഷ്യൻ കരയിലേക്ക് വന്നാൽ ഈ മനുഷ്യൻ വായ തുറന്നുകൊടുക്കും. അപ്പോ കരയിൽ കല്ല് പിടിച്ചിരിക്കുന്ന മനുഷ്യൻ വായിലേക്ക് ഒരു കല്ലര എറിയുകയാണ്. ആ കല്ലും തിന്നിട്ട് ഇയാൾ വീണ്ടും പുഴയിലേക്ക് പോവാണ്. വീണ്ടും തിരിച്ചു വരുന്നു, അടുത്ത കല്ല് വായിലേക്ക് എറിഞ്ഞുകൊടുക്കുന്നു. അങ്ങനെ കരയിലേക്ക് അടുക്കാൻ പറ്റുന്നില്ല, കല്ലുകളെ കൊണ്ട് വായിലേക്ക് എറിയാണ് മറ്റേ ആൾ. ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മഹാദാൻ, മലക്കുകളെ ഇത് രണ്ടുപേരും ചെയ്യുന്ന പണി എന്താണ്? അവരെന്നോട് പറഞ്ഞു, ഇൻതലിഖ് ഇൻതലിഖ്, നബിയെ നമുക്ക് മുന്നോട്ട് പോകാം, നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ കാണാൻ മോശമായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അരികത്ത് ഞങ്ങൾ ചെന്നു. മോശമായ മനുഷ്യൻ, മോശമായ ഒരു പുരുഷനെ കാണാൻ ഒട്ടും ഭംഗിയില്ലാത്തൊരു പുരുഷനെ സങ്കല്പിച്ചാൽ അയാളെ പോലെ എങ്ങനെയെന്ന് പറഞ്ഞുതരാൻ പറ്റും? വളരെ മോശമായൊരവസ്ഥ, പേടിപ്പിക്കുന്ന വളരെ മോശമായ അവസ്ഥ. ആ മനുഷ്യന്റെ അരികത്ത് തീയുണ്ട്. ആ തീ ഇങ്ങനെ ആളെ കത്തിക്കുകയാണ്. ആ തീയിന്റെ ചുറ്റും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, മഹാദാ, എന്താണ് ഈ കാണുന്നത്?
കാലാലി രണ്ട് മലക്കുകളും എന്നോട് പറഞ്ഞു നബിയേ ഇൻതുലിഖ് ഇൻതുലിഖ് നമുക്ക് പോകാം നമുക്ക് പോകാം അങ്ങനെ ഞങ്ങൾ ചെന്നു ഫതയ്ന അലാ റൗള മുഅതമ فيها من كل لون الربيع വളരെ മനോഹരമായ നിറവർണ്ണങ്ങളുള്ള വർണ്ണശബളമായ മനോഹരമായ ഒരു പൂന്തോപ്പിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു ആ പൂന്തോപ്പിന്റെ നടുവിലുണ്ട് നീളമുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ നീളം കൊണ്ട് തല പോലും എനിക്ക് കാണാൻ പറ്റിയില്ല അത്രക്കും നീളമുള്ള ഒരു മനുഷ്യൻ അയാൾക്ക് ചുറ്റും ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ വളരെ മനോഹരമായ ഒരു കാഴ്ച ഞാൻ ചോദിച്ചു ഇതാരാണ് ഈ കുഞ്ഞുങ്ങൾ ആരാണ് അവർ പറഞ്ഞു ഇൻതുലിഖ് ഇൻതുലിഖ് നബിയേ നമുക്ക് പോകാം നമുക്ക് പോകാം ഫൻസലഖ്ന അങ്ങനെ ഞങ്ങൾ പോയി ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ് നമ്മൾ ഈ പറയുന്നത് ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ എത്തിയപ്പോൾ റൗള അദീമ ലം അറ റൗളതൻ ഖത്തു അഅ്ലമ മിൻഹാ വലാ അഹ്സൻ വളരെ മനോഹരമായ ഒരു കൊട്ടാരം അതോളം മനോഹരമുള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ എന്നോട് പറഞ്ഞു ഇർഖി നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു ആ തോട്ടത്തിലേക്ക് ആ റൗളയിലേക്ക് ഞാൻ കടന്നു അതിലേക്ക് ചെന്നു നോക്കുമ്പോ വളരെ മനോഹരമായ ഗോൾഡൻ സ്റ്റോൺസ് വളരെ സ്വർണത്തിന്റെ ബ്രിക്കുകളെ കൊണ്ട് ഉപയോഗിച്ച് വെള്ളിയുടെയും സ്വർണത്തിന്റെയും ഇഷ്ടികളെ കൊണ്ട് ഉപയോഗിച്ച മനോഹരമായ കെട്ടിടങ്ങളുള്ള ഒരു ഒരു നഗരമാണത് മദീന മബ്നിയ ബിലബിനിൻ ബിലബിനി ദഹബിൻ വലബിനി ഫിദ്ദ അങ്ങനെ ഞങ്ങൾ ആ വലിയ നഗരത്തിന്റെ കവാടത്തിങ്ങൾ ചെന്നു അവിടുന്ന് വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു ഫഫുത്തിഹലന അത് ഞങ്ങൾക്ക് തുറന്നു ഫദഖല്ലഹ ഞങ്ങൾ ആ വിശാലമായ തോട്ടങ്ങൾ ആ നഗരത്തിലേക്ക് കടന്നു അവിടെ കുറെ ആളുകളുണ്ട് ഷത്രുൻ റിജാലുൻ ഷത്രുൻ മിൻ ഖൽഫിഹിം കഅഹ്സനി മാ അൻതറ ചില ആളുകൾ ഒരു ഭാഗം വളരെ മനോഹരമാണ് മുഖത്തിന്റെ മറ്റേ ഭാഗം വളരെ മോശമാണ് രണ്ട് സൈഡും രണ്ട് രണ്ട് ധ്രുവങ്ങളെ പോലെ ഒരു ഭാഗം നല്ല ഭംഗി മറ്റേ ഭാഗം വളരെ മോശം ഞാൻ ചോദിച്ചു ആ നേരത്ത് അവരോട് പറയപ്പെടുന്നു ഖാല ലഹും ഇദ്ഹബൂ ഫഖഉ ഫീ ദാലിക നഹർ ആ പുഴയിൽ പോയിട്ട് കുളിച്ചിട്ട് വരൂ എന്ന് ആരോ ഇവരോട് പറഞ്ഞു ഈ ഒരു ഭാഗം സുന്ദരന്മാരും മറുഭാഗം സൗന്ദര്യമില്ലാത്തവരുമായി ആളുകൾ ആ പുഴയിൽ പോയി കുളിച്ചു വഇദാ നഹറുൻ മുഅ്തരിദുൻ യജ്രി ഒരു ഒഴുകുന്ന നദി ഞങ്ങൾ അവിടെ കണ്ടു കഅന്ന മാഹുൽ മഹ്ദു മിനൽ ബയാദ് വളരെ ശുദ്ധ വെളുത്ത നിറമുള്ള വെള്ളമാണത് അവരതിൽ കുളിച്ചു കുളിച്ചു വന്നപ്പോൾ അവരുടെ എല്ലാ മുഖത്തെ മോശത്തരങ്ങളും പോയിരിക്കുകയാണ് അവരേറ്റവും മനോഹരമായ രൂപത്തിലാണ് രണ്ടുപേരും എന്നോട് പറഞ്ഞു ഹാദിഹി ജന്നത്തു അദിൻ ഇത് ജന്നത്തു അദിന ഇതാണ് ജന്നത്തു അദിൻ വഹാദാക മൻസിലുക് അക്കാണുന്നതാണ് നബിയേ അങ്ങയുടെ വീടാണ് ഞാൻ എന്റെ കണ്ണ് മേലോട്ടങ്ങ് ധാരാളമായി മനോഹരമായ മേഘം പോലെ മനോഹരമായ മേഘം കൊണ്ടുണ്ടാക്കിയ പോലെ ഒരു വെളുത്ത കൊട്ടാരം ഞാൻ അവിടെ കണ്ടു അവരെന്നോട് പറഞ്ഞു ആദാകമഞ്ചിലു ആ കാണുന്ന വെളുത്ത കൊട്ടാരമാണ് അങ്ങയുടേത് അവരോട് ചോദിച്ചു ബാറക്കല്ലാഹു ഫീകുമ ദറാനി ഞാൻ അവിടെ പോയി താമസിച്ചോട്ടെ എന്ന് ഞാൻ അവിടെ പോയി കടക്കട്ടെ എന്റെ കൊട്ടാരത്തിലേക്ക് എന്ന് ഞാൻ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവര് പറഞ്ഞു അമ്മൽ ആന ഫല ഇപ്പോൾ നേരമായിട്ടില്ല നബിയെ കടക്കാൻ നേരമായിട്ടില്ല വഅന്ത ദാഖിലു നിങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുന്നവരാണ് ഞാൻ ചോദിച്ചു ഖുൽതു ലഹുമാ فاني قد رايت منذ الليله عجبا ഈ രാത്രി ഞാൻ അത്ഭുതങ്ങളാണ് കണ്ടത് فما هذا الذي رايت ഞാൻ ഈ കണ്ടതൊക്കെ എന്താണ് അന്നേരം മലാഖമാർ അല്ലാഹുവിന്റെ ഹബീബിനെ വിരിച്ചു കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മ ഇന്ന സനുഖബിറു അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം നബിയേ അമ്മ الرجل الاول നിങ്ങൾ ആദ്യം കണ്ടില്ലേ വരാൻ അയാളുടെ തല അടിച്ചു പൊളിക്കുകയാണ് മറ്റൊരാൾ ഒരു പാറക്കല്ല് ഇയാളുടെ തലയിലേക്ക് ഇടുന്നു തല അങ്ങ് ചതയുന്നു പാറക്കല്ല് ഉരുളുന്നു അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകും അപ്പോഴേക്കും ഈ ചതഞ്ഞ തല പൂർവസ്ഥിതിയിലേക്ക് മാറുന്നു വീണ്ടും അങ്ങനെ അതിനെ ചതച്ചരക്കുകയാണ് ആ മനുഷ്യൻ ഖുർആൻ എടുത്ത ആളാണ് ഖുർആൻ മനസ്സിലാക്കിയ ആളാണ് പക്ഷേ ഖുർആനിൽ പറഞ്ഞ നന്മകളൊന്നും ഇയാൾ എടുക്കൂല അതൊക്കെ തള്ളിക്കളഞ്ഞ ആളാണ് ഫർളായ നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങുന്ന ആളാണ് ഇയാൾ അയാളുടെ തല അല്ലാഹു താല ശിക്ഷിക്കുന്ന രീതിയാണ് അങ്ങ് കണ്ടത് നബിയേ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ നിസ്കാരം നിർവഹിക്കാതെ
ورغم نعلق الله نلقون نسيتشايا الله قاطر شكمارا غتي هاك ونعم التكايتش أدان وأما الرجل عندما تورال عيال ودى خبلغل يرمبين دى خلطت وند پرچكيرن دى கண்ணில் உட பரிச்சடுக்கு நின்று கழுத்தில் உட பரிச்சு பெரிடி வரே துளக்கு நின்று ஆ காட்சி கண்டது நபியே ஃபின்னஹு ரஜுல் யஹுது மின் பைதி வீட்டு நங்கட புறத்தற இதக்க கபர் நடக்கும் சிச்சையானனா வீட்டு நங்கட புறத்தறங்கியால் ஃபயக்திபுல் கிதபத தபலுகுல் ஆஃபாக் இது அற்புதகரமான ஹதீஸான் அற்புதகரமான ஹதீஸான இது இன்னத்த காலத்து நமக்கு മനസ്സിലാക്കാം فيكذب الكذبة إذن رنونا برأيهم تبلغ الآفاق لوغتين دا چكرا والنگل لیکا نونا يتم إذا انترنت نا كورچ برنجد آننا ولما أبرأي انترنت نا كورچ برنجد نونا برنجد توني واسنگل ويندات دا آلغل سمندی چول آچھبنگل وكتی حتیگل توني واسنگل ويندات دا کنام بچات دا എന്തെല്ലാം ശരഇൽ പാടില്ലയോ അത്തരം കാര്യങ്ങൾ ഒരു ദിവസം ചെന്ന് അവൻ തയ്യാറാക്കി അന്നത്തെ സമയം കൊണ്ട് തബലുഗുൽ ആഫാഖ് ലോകത്തിന്റെ ചക്രവാളങ്ങളിലേക്ക് എത്തുകയാണ് ഒന്ന് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തി അങ്ങനത്തെ നുണ പറയുന്ന ആളുകളെ അല്ലാഹു ശിക്ഷിക്കുന്ന രീതിയാണ് നബിയെ നിങ്ങൾ കണ്ടത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ഭയങ്കരമാണ് യക്ദിബുൽ കദിബ തബലുഗുൽ ആഫാഖ് എന്താണ് ആ വാക്ക് ഒരു നുണ ഇപ്പോ പറഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്കും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എത്തി ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിന്മകൾ പ്രചരിപ്പിക്കുന്നവർ ആലോചിക്കുക ഗുരുതരമായ തെറ്റാണ് സംഭവിക്കുന്നത് ഗുരുതരമായ തെറ്റ് ലോകത്തിന്റെ നാനാ ഭാഗത്തും സെക്കൻഡുകൾ കൊണ്ട് എത്തുന്ന നുണ എന്തും ടൈപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്താൽ യൂട്യൂബിലോ സോഷ്യൽ മീഡിയകളിലോ ഫേസ്ബുക്കിലോ അങ്ങ് പോസ്റ്റ് ചെയ്യാം എന്താണ് ഇവൻ പോസ്റ്റ് ചെയ്യുന്നത് ചിന്തിക്കുന്നുണ്ടോ അവന്റെ കയ്യിലുള്ള മുഴുവൻ കൊടുക്കാൻ പറ്റുമോ നമ്മൾ കേൾക്കുന്ന മുഴുവനും പറയാൻ പറ്റുമോ നമുക്കറിയുന്ന പല വിഷയങ്ങളും അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തിരിഞ്ഞു മറിയുന്ന കാലം യാ അല്ലാഹ് അത്തരക്കാരെ അല്ലാഹു ശിക്ഷിക്കുന്ന രീതിയാണ് ഹബീബേ അങ്ങ് കണ്ടതെന്ന് ഈ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു وأما الرجل غير ولا على كندل بينه وأما الرجال والنساء أنغ كندل لا يهون بيه أشري آنغلهم بندغلهم أدوبين لا ولل كذا عند بيبو غيان ميلو تتم بوريكم أمير آرث نرى بولي كوندند بче فرط غدا كام بتشيلا وسترنغل إللا دني لكون أي آنغلهم بندغلهم الذين آمن الشر فإنكم الزناة والزواني نكاح شيد بندني نكاح شيد ഭാര്യയുമായി ബന്ധപ്പെടേണ്ടതിന് പകരം വ്യഭിചാരം ചെയ്തിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണിവർ അല്ലാഹു പുറത്തു കൊടുക്കാത്തവർ അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങാത്തവർ അത്തരം വ്യഭിചാരികളെ അല്ലാഹു ശിക്ഷിക്കുന്ന ഒരു ശിക്ഷയുടെ രീതിയാണ് ഹബീബേ നിങ്ങൾ കണ്ടതെന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ പറയുന്നു ഇതൊക്കെ ഖബർ നടക്കാൻ പോകുന്ന ശിക്ഷയാണെന്നാണ് ഖബറിൽ ഇങ്ങനെയാ നടക്കുക ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വ്യഭിചരിക്കുന്ന ആണും പെണ്ണും ഈ രീതിയിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നവരാണ് ആദനല്ലാ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അത്തരം തിന്മകൾ സംഭവിച്ചവർക്ക് തൗബ ചെയ്യാൻ അല്ലാഹു അവസരം നൽകുമാറാകട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ വേറെ ഒരാൾ ആ പുഴയിലൂടെ ചെമന്ന വെള്ളമുള്ള പുഴയിൽ ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ അരികത്തേക്ക് വരുമ്പോ കരയിൽ നിൽക്കുന്ന ആള് പാറക്കൽ എറിഞ്ഞു കൊടുക്കുകയാണ് വായയിലേക്ക് വായങ്ങട്ട് തുറക്കുന്നുണ്ട് കല്ലിങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പലിശ തിന്നിരുന്ന ആളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ തിന്നിരുന്ന ആളാണ് ആ മനുഷ്യൻ അയാൾ അല്ലാഹു ശിക്ഷിക്കുന്ന രീതിയാണ് നബിയെ ഇതെന്ന് മലാഖമാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു മുഅ്മിനെ ആലോചിച്ച് നോക്കി പലിശയുടെ ഇടപാട് ഒരു കാലം വരുമെന്നാണ് പലിശയില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന എന്തിലും പലിശ വരുന്നു പറഞ്ഞ അത്തരം പലിശ ഇടപാടുകളുടെ കാർഡുകളോ കാര്യങ്ങളോ ഉപയോഗിക്കാൻ പറ്റാത്ത അതില്ലാതെ ട്രാൻസാക്ഷൻ നടക്കൂല എന്ന് പറയുന്ന കാലം വരുമെന്നാണ് ഒക്കെ ഹദീസിൽ വന്നിട്ടുണ്ട് പലിശയുടെ വിഷയത്തിൽ ആ ഹദീസ് കൊള്ളമാ ഉദ്ധരിക്കും ഒരു കാലം വരും പലിശയുടെ ഉപയോഗമില്ലാതെ ഒരു കാര്യം നടക്കൂല മുഅ്മിനീങ്ങൾക്ക് അത് പറ്റൂല അങ്ങനെയുള്ള ഒരു ലോകത്ത് ജീവിച്ചിട്ട് വേണം നമുക്ക് സ്വർഗം വാങ്ങിക്കാൻ അങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ഭയങ്കര ഒരു ചാലഞ്ച് എങ്ങനെ നമുക്ക് ഇതില്ലാതെ ജീവിക്കാൻ പറ്റും ഇസ്ലാമിക് ബാങ്കുകളല്ലാതെ നമുക്ക് ഇടപാട് ചെയ്യാൻ പാടില്ല മുഅ്മിനെ ഹറാമാ
نورانيا بليشي ما يلذة بارغل ورانا سالري ترانسكشن سالري ويرندو يدكونو دللا صلى الله عليه وسلم برايندم بني بان كندا ورال وندلنا بيه اتبع مشما يا مخمول لورال آل الذي عند النار يحشها تين عن آلي برتي كتتشوندي ركيان آتين تشتون عن ودي كوندي ركونو فإنه مالك خازن جهنم نرغتك أكون ملك مالك عليه السلام ملك الأشرف الخلق صلى الله عليه وسلم نرغتك أكون ملك لروبم دنن كندال پيدي دو دن مغمان معراجن دن لارم سلام برن يبو مالك عليه السلام نبي دنگل وڑ سلام برن يلنا دنگل وڑ لارم مرحبا 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 بمحمد صلى الله نبي دنگل وڑ سلام برن يشيگر يشبو ورال ماتر من دادرنو، تعلم أنغوتو سلام برجنو سلام بذكي، شيء شدو بولي ميلا، أراهن جبريل هذا دندو شودي شتند دندن، رسول الله صلى الله عليه وسلم، خازن النار، نرجع تكاكونا ملك خان النبي، منذ خلق، أبغى بارك بطة دندو سيرش بيني، شيء شتيل دندو جبريل عليه السلام، أنو مروري بروتونا، سبحان آتي، إبّا كتّي كبطة غندي ديكنو، أنا بارني آ duty، إذا بحاجة ما يجبي، مالك عليه السلام، تي إند كتّي كل ما دندو نوكي نرتيبم، هارم بيجوعني جتوند، أنو بدي بيكونو رسول الله صلى الله عليه وسلم نار حق نرغم يقول نلبن الله سنغديان والجنة حق سرغم يقول نلبن الله مالك عليه الصلاة والسلام ودوتي جيدو وندي ديكيان بني فرنج وأما الرجل الطويل لأ آور منوحر ما يبون دوتت نيلم الله ورعلا كندل لأيو نبي أنغ تلي يرتي تيال تلي بورن خانا بچي لن ورنج اللي آآل فإنه إبراهيم عليه السلام هذا إبراهيم عليه السلام أنا نبيه وأما البلدان أبدا كانوا من غطيكالوم الذين حوله إبراهيم نبيه غطيكال أتشتون كانوا من غطيكال فكل مولود مات على الفطرة براي بورتي أقول ندين دم مريض بويا يلا غطيكالوم أنا إبراهيم عليه السلام إنده غوده آتوتاتيل بندو بيل كذي يندد مسلمين يقولون يا رسول الله وأولاد المشركين مسلمين وأولاد المشركين مشركين إبراهيم نبي عليه السلام رسول الله صلى الله عليه وسلم نبراي بورتي آية دا مدلان وري منشن دا كرمانغل کا كامدبل باد دسنا غنند ادن ممب وري چالغل کا كتغل کا الله ولد تور اوري چودم چي يپڑن ورل اوري سرغتت لئك بوغن وران سرغتت لئ پاني ينغل ودرنم جي ينن مکل فيه ولدان مخلدون انن ورن آمکل دنیا بند مرچ بوائي مکل اندن ادل مسلمت آي مسلمين آي مادا پداك دا مکل مرچال آمادا پداك دا سويگرکانا كنجنغل سرغتت اند وادرکل تومن نوك رسول الله صلى الله عليه وسلم بدي بيجرن إن شاء الله سرقة تند بحاجة لبر منهم كترشينا الله سبحانه وتعالى سرقة لو بتتكي مارا غتاي أبو براي بورتي أغنى دين مم مريشة مسلمين داي مم مسلمين داي مكال سرقة تلا أنا نمي براهين بيره السلام من دكورة يديك منهم آجود تند مربدي برانج غورتو إيده حديث الرسول الله صلى الله عليه وسلم فيني أبسانة تريشين غورة تلي كيان ولده وري بحاجة تند مري مك وري بحاجة من الله بعني متى بحاجة بعني إلنا تدوم كورة شالغ لا كندلة അവരോട് പോയി കുളിക്കാൻ വേണ്ടി പറഞ്ഞു കുളിച്ചവർ വന്നപ്പോഴേക്കും മുഖം ശരിയായി ആ ആളുകൾ ആരാണ് ഫഇന്നഹും ഖൗമൻ അതൊരു വിഭാഗം ആൾക്കാരാണ് ഖലതു അമലൻ സാലിഹ വആഖറ സയ്യഅ അവർ നന്മയും ചെയ്യും ചീത്തയും ചെയ്യും അങ്ങനെ ഉണ്ടാവും എല്ലാ നന്മക്കും അവരുണ്ടാവും എല്ലാ മോശത്തിനും അവരുണ്ടാവും എല്ലാ രണ്ടിനും ഏത് പരിപാടിക്കും റെഡിയാണ് അല്ലാഹു അംഗീകരിക്കുന്നതാണോ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ഇതൊന്നും വിഷയമല്ല അമലും സാലിഹുണ്ടാകും വആഖറ സയ്യഅ പക്ഷേ ചില ആളുകൾക്ക് അല്ലാഹു തജാവസ് അല്ലാഹു അൻഹും അല്ലാഹുർക്ക് മാപ്പ് കൊടുത്തു അതുകൊണ്ടാണ് അവരോട് പോയി കുളിക്കാൻ പറഞ്ഞു നഹറുൽ ഹയാ ആ നദിയുടെ പേര് എന്ന് വന്നിട്ടുണ്ട് നരകത്തിലേക്ക് കടന്നു അവരെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് മാറ്റുന്നതിനു മുൻപ് അവർ പുഴയിൽ പോയി കുളിക്കാൻ പറയും ആ കുളി കഴിഞ്ഞാൽ അവർ സുന്ദരന്മാരായിട്ട് മാറുമെന്നാണ് അങ്ങനത്തെ കാഴ്ചയാണ് നബിയെ അല്ലാഹു പുറത്തു കൊടുക്കുന്ന നന്മ തിന്മകൾ മിക്സ് ചെയ്ത് ജീവിച്ച ആളുകൾ എല്ലണ്ട് എല്ലാത്തിനും നമ്മൾ ആൾക്കാരാണ് എല്ലാത്തിനും നമ്മൾ മെമ്പർമാർ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും ശ്രദ്ധിക്കണം അത് ഗുരുതരമാണ് നമ്മുടെ ഹക്കിന്റെ കൂടെ നിൽക്കാവൂ അത് ഭയങ്കര ചാലഞ്ചാണ് ഈ ലോകത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് സ്വീകരിക്കുന്നവനാ അള്ളാഹു സ്വർഗം കൊടുക്കുന്നത് ഇത് കണ്ണു ചിമ്മിയാൽ ആരംഭിക്കുന്ന ലോകത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ആ ലോകം നമുക്ക് എളുപ്പാക്കി തരുമാറാകട്ടെ ഈ ഹദീസ് ബർസഖിൽ കിടക്കുന്ന മരിച്ചുപോയി ഖബറിൽ കിടക്കുന്ന ആളുകളുടെ അദാബിനെ സംബന്ധിച്ചാണ് വഫീ ഹാദൽ ഹദീസ് ബയാൻ ആ ഹദീസ് കഴിഞ്ഞു കേട്ടോ
ഹദീസ് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സമുറത്ത് ഇബ്നു ജുന്ദബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ദീർഘമായ ഹദീസാണ് നമ്മൾ പറഞ്ഞത്. ഈ ഹദീസിൽ ബയാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഉലമാഅ് പറഞ്ഞുതരാം, ലിതഅദീബി ബഅദിൽ ഉസാതി ഫിൽ ബർസഖ്, തിന്മ ചെയ്ത ചില ആളുകളെ അല്ലാഹു തആല ഖബറിൽ വെച്ച് ശിക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു തരുന്ന ഹദീസാണ് നമ്മൾ ഈ കണ്ടത്. ഫഇന്ന റുഇയൽ അംബിയാ, അംബിയാക്കന്മാർ കാണുന്ന സ്വപ്നം, വഹ്യുൻ മുതാബിഖുൻ ലിമാ ഫീ നഫ്സിൽ അംർ, അത് ശരിക്കും അങ്ങനെ തന്നെയാണ്. അത് സ്വപ്നല്ലേ പറയാം, അംബിയാഇന്റേത് വഹ്യാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് ഇമാമുന നബി റളിയല്ലാഹു അൻഹു ഫതഹുൽ ബാരിയിൽ പറഞ്ഞ അവസാനത്തെ വാക്കാണ് ഖബർ ശിക്ഷയാണ് വിവരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്.